Hi friends, welcome back to our channel. In this video, we will talk about MG brand's Blade 2 model. So, this model's features and things are going to be shared in this video. So, you will see the video full light. If you channel, please subscribe to the channel, subscribe to the bell icon and enable the bell icon. Then, let's go to the features of the helmet. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ എം ജി ബ്ലേഡ് ടു. സോ ഇതൊരു ഡബിൾ വൈസറോട് കൂടി വരുന്നൊരു ഹെൽമെറ്റാണ്. ഈ ഒരു ഹെൽമെറ്റിന് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു നോക്കുമ്പോൾ ഒരു വൈസർ ലോക്കാണ്, വൈസർ ലോക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ വൈസർ ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈസർ ലോക്ക് ചെയ്യാം. സോ ഈ ഒരു പ്രസ് ബട്ടൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വൈസർ റിലീസ് ആവും. ഇതാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ലൈനേഴ്സ്. ഇത് ലേസർ കട്ട് ഫോമാണ് ഈ ഒരു ലൈനേഴ്സ് വന്നിരിക്കുന്നത്. അതായത് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളുമെല്ലാം. ഇത് ആൻറ്റി വിക്കിംഗ് ആൻഡ് ആൻറ്റി അലർജിക് ഫോമാണ്. സോ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് റൈഡ് ചെയ്യാം. സെറ്റിംഗ് ഇഷ്യൂസ് ഒന്നും ഈ ഒരു പാഡിങ്ങിൽ നിന്നും നിങ്ങൾക്ക് ഉണ്ടാകുന്നതല്ല. സോ ആ കാര്യത്തിൽ എം ജി വളരെ കോഷ്യസ് ആയിട്ട് ചിന്തിച്ചിട്ടുണ്ട്. പിന്നീട് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു നോസ് പാഡ് വളരെ ഹൈറ്റ് എന്നാൽ നമ്മുടെ നോസ് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു നോസ് പാഡ്. സോ അത് നല്ലൊരു ലുക്ക് ഈ ഒരു ഹെൽമെറ്റിന് തരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് നോസിൻ്റെ സൈഡിലായിട്ട് ഒരു എയർ ഇൻടേക്ക് കാണാം. പിന്നീട് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഡബിൾ വൈസറോട് കൂടി വരുന്നൊരു ഹെൽമെറ്റാണ്. സോ ഇതാണ് ഇതിൻ്റെ ഒരു വൈസർ മെക്കാനിസം. സോ ഈ ഒരു ലിവർ നമ്മൾ പ്രസ് ചെയ്ത് താത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വൈസർ ഇവിടെ ഷട്ട് ഡൗൺ ആവും. എന്നിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം. സോ ഇത് നമുക്ക് ഈ ക്വിക്ക് റിലീസബിൾ ആയിട്ടുള്ളൊരു പി സി ലെൻസ് ആണ് നമുക്ക് ഫ്രണ്ട് വൈസറിൽ തരുന്നത്. സോ ഇതിൽ ആൻറ്റി പിൻ ലോക്ക് റെഡിയാണ്. നമുക്ക് ഏത് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു പിൻ ലോക്ക് നമുക്ക് ഇതിൽ ഇൻസേർട്ട് ചെയ്യാം. സോ അങ്ങനെ പിൻ ലോക്ക് ഇൻസേർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ആൻറ്റി ഫോക്ക്, ഒരു ക്ലിയർ വിഷൻ നമുക്ക് ഈ ഒരു ഹെൽമെറ്റിൽ നിന്ന് കിട്ടുകയുള്ളൂ. പിന്നീട് ഇതിൻ്റെ ഒരു ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇതാണ് ഇതിൻ്റെ ലുക്ക്. നേരത്തെ നമ്മൾ റിവെഞ്ചിൽ കണ്ടതുപോലെ തന്നെ ഒരു 3D ലോഗോയാണ് എം ജിയുടെ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് വൈസറിൽ, സോറി ടോപ്പ് ഏരിയയിൽ. പിന്നീട് നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ഫ്രണ്ട് എയർ ഇൻടേക്ക് ആണ്. ഇതാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം. സോ ഇതിൽ നിന്നും എയർ പാസ് ചെയ്ത് ഈ ഹെൽമെറ്റിൽ ഫുള്ള് എയർ കയറി ഈ ഒരു ബാക്ക് സൈഡിൽ കൂടിയാണ്. അതായത് ഈ ഒരു സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന സ്പോയിലേഴ്സാണ് എം ജി ബ്ലേഡ് ടുവിൽ കമ്പനി കൊടുത്തിരിക്കുന്നത്. സോ ഈ സ്പോയിലേഴ്സിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ എയർ എക്സോസ്റ്റ് വരുന്നത്. പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെൽമെറ്റിൻ്റെ സർട്ടിഫിക്കേഷൻസ് ആണ്. ഡോട്ട് ആൻഡ് ഈസി സർട്ടിഫിക്കേഷൻ ആണ് ഈ ഒരു ഹെൽമെറ്റിന് വരുന്നത്. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് യൂറോപ്യൻ സർട്ടിഫിക്കേഷൻ. സോ നമുക്ക് സർട്ടിഫിക്കേഷൻ്റെ കാര്യത്തിൽ എം ജി ഒരു വിട്ടുവീഴ്ചയും കൊടുത്തിട്ടില്ല. രണ്ടും വളരെ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷനാണ് ഈ രണ്ട് സർട്ടിഫിക്കേഷനുകളും. പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെൽമെറ്റിൻ്റെ വെയ്റ്റ് ആണ്. 1550 ഗ്രാമാണ് ഈ ഒരു ഹെൽമെറ്റിൻ്റെ വെയ്റ്റ് റേഷ്യോ പറയുന്നത്. സോ നമ്പേഴ്സിൽ അത്ര വെയ്റ്റ് പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ റൈഡിങ്ങിൻ്റെ സമയത്ത് അത്രയും വെയ്റ്റ് നമുക്ക് ഫീൽ ചെയ്യില്ല. ബിക്കോസ് ഇതിൻ്റെ ഒരു എയർ ഇൻടേക്ക് വളരെ ലാർജ് ആണ്. സോ ഇത്രയും ലാർജ് എയർ വെന്റിലേഷൻ നമുക്ക് അകത്തേക്ക് എയർ കയറുമ്പോൾ നമുക്ക് റൈഡിങ്ങിൻ്റെ സമയത്ത് ഈ ഒരു ഹെൽമെറ്റ് കുറച്ച് ലിഫ്റ്റ് ആവും എയർ പാസേജ് ഉള്ളതുകൊണ്ട്. സോ വെയ്റ്റിൻ്റെ കാര്യം ഓർത്ത് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. എല്ലാത്തരം ക്വാളിറ്റി ടെസ്റ്റും കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഹെൽമെറ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നത്. അതാണ് ഈ ഒരു QC എന്നൊരു QC പാസ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു ഈ ഒരു സിമ്പൽ കൊടുത്തിരിക്കുന്നത്. പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെൽമെറ്റിൻ്റെ ലോക്കിംഗ് സിസ്റ്റമാണ്. ഇതാണ് ഈ ഒരു ഹെൽമെറ്റിൽ ലോക്കിംഗ് സിസ്റ്റം വരുന്നത്. സോ ഇതൊരു ക്ലിപ്പ് ലോക്കാണ്, അതായത് ബക്കിൾ ലോക്കാണ് ഈ ഒരു ഹെൽമെറ്റിൽ വരുന്നത്. സോ ഈ ബക്കിൾ നമുക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ബക്കിൾ ഓപ്പൺ ആവും. സോ ഡബിൾ ഡിയറിംഗ് ഇല്ലാത്തത് ഈ ഒരു ഹെൽമെറ്റിൻ്റെ ഒരു പോരായ്മയല്ല, കാരണം ഇതൊരു ഡെയിലി കമ്മ്യൂട്ടബിളിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹെൽമെറ്റ് നമുക്ക് യൂസ് ചെയ്യുന്നത്. സോ ഡെയിലി കമ്മ്യൂട്ട് ചെയ്യാൻ നേരത്തെ നമുക്ക് ഡബിൾ ഡിയറിംഗ് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാം. സോ അതുകൊണ്ടാണ് കമ്പനി ഇതിൽ ബക്കിൾ ലോക്ക്. ഇത് സാധാരണ സ്റ്റഡ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, സാധാരണ സ്റ്റഡ്സ് അല്ലെങ്കിൽ വേഗ ആ ഒരു റേഞ്ചിൽ വരുന്ന എല്ലാ ഹെൽമെറ്റുകൾക്കും ബക്കിൾ ലോക്കാണ്. അപ്പോൾ അതിലും ഇതിലും തമ്മിൽ എന്താണ് വ്യത്യാസം? ബിക്കോസ് അതിനെനിക്ക് ഒറ്റ ഉത്തരേ പറയാനുള്ളൂ, ഇത് എം ജിയുടെ പ്രോഡക്റ്റാണ്. സോ വളരെ ഹാർഡ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ ഒരു ബക്കിൾസ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. സോ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് എം ജി കൊടുത്തിട്ടില്ല. പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ എയർ വെന്റിലേഷൻസ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ടോപ്പ് എയർ വെന്റിലേഷൻ, പിന്നെ ബാക്കിൽ അതിൻ്റെ എയർ എക്സോസ്റ്റ്, പിന്നെ ഫ്രണ്ട് നോസ് പാഡിൻ്റെ സൈഡിലായിട്ട് നമുക്ക് മറ്റൊരു എയർ വെന്റിലേഷൻ കാണാം. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ്.
ഇനി ഈ ഒരു ഹെൽമെറ്റിൻ്റെ ഇൻറ്റീരിയർ നമുക്ക് ഫുള്ളി ഡിറ്റാച്ചബിൾ ആൻഡ് വാഷബിളാണ്. സോ ആ കാര്യത്തിലൊക്കെ എം ജി നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഈ ഒരു ഹെൽമെറ്റിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വണ്ടി സർവീസ് ചെയ്യുന്ന പോലെ ഓരോ ടൈമിൽ നമുക്ക് ഈ ഫുൾ ഇൻറ്റീരിയർ ഫുള്ള് വാഷ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നീട് ഈ ഒരു ചിങ്കട്ടം കണ്ടില്ലേ, ഈ ഒരു ചിങ്കട്ടം നമുക്ക് ഹെൽമെറ്റിൻ്റെ ഇൻറ്റീരിയറിനകത്തുള്ള സൗണ്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു ഹെൽമെറ്റിൻ്റെ ചിൻ സ്ട്രാപ്പ് നമുക്ക് സഹായിക്കും. സോ അത് ഒരു കൂളായിട്ടുള്ളൊരു ഫീച്ചറാണ്. ഇനി പുറമേൽ നിന്ന് വരുന്ന, അതായത് പുറത്തെ സൈഡിൽ നിന്ന് ഉണ്ടാക്കുന്ന നോയിസ് കാര്യങ്ങളെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടേബുലേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് പുതുതായിട്ട് ഈ ഒരു എഡ്ജിങ്ങിൽ നമുക്ക് ഈ ഒരു കട്ടിങ് കാണാൻ പറ്റുന്നത്. സോ നമുക്ക് വിൻഡ് എയർ പാസേജ് ഉണ്ടാകുമ്പോഴത്തേക്കും മറ്റുള്ള ഹെൽമെറ്റുകളിൽ നിന്ന് വെച്ച് വളരെ നോയ്സ് റെഡ്യൂസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. സോ അതും വളരെ കൂളായിട്ടുള്ളൊരു ഫീച്ചറാണ്. പിന്നീട് ഈ ഒരു വൈസറിൻ്റെ കാര്യം പറയാം. ഈ ഒരു വൈസർ സെർട്ടൻ ലിമിറ്റ് വരെ സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ്. സോ ആ കാര്യത്തിലൊന്നും എം ഡി ഒരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല. സോ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ മാത്രം ചിലപ്പോൾ ഒരു സ്ക്രാച്ച് വീഴാം, അതും ബൈ ചാൻസ്. ഈ ഒരു ഹെൽമെറ്റിൻ്റെ ഷെല്ലിനെ പറ്റി പറയാനെന്നുണ്ടെങ്കിൽ ഇതൊരു അഡ്വാൻസ് പോളികാർബണേറ്റ് ഷെല്ലാണ്. ഈ ഒരു ഷെല്ലെന്ന് പറയുന്നത് പോളികാർബണേറ്റ് ഷെല്ലാണ്. സോ പോളികാർബണേറ്റ് ഷെല്ലെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടും വളരെ സേഫ്റ്റി ഓറിയൻറ്റഡ് ആയിട്ടും ഉള്ളൊരു ഷെല്ലാണ് പോളികാർബണേറ്റ് ഷെൽ. ഇനി ഈ ഒരു ഹെൽമെറ്റിൻ്റെ ഇൻറ്റീരിയറിൽ ഒരു EPS ലൈനർ, അതായത് വളരെ ഇമ്പാക്റ്റ് റെസിസ്റ്റൻസ് ആൻഡ് അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഉള്ള ഒരു EPS ഷെൽ ഈ ഒരു ഹെൽമെറ്റിൻ്റെ ഇൻറ്റീരിയറിൽ കൊടുത്തിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഈ ഒരു ഭാഗത്തായിട്ടാണ് ആ ഒരു EPS ലൈൻസ് EPS ഷെല്ലിൻ്റെ ലൈനേഴ്സ് വരുന്നത്. സോ ആ ഒരു ലൈനേഴ്സാണ് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഹെൽമെറ്റിൽ നിന്നും നമ്മുടെ ഹെഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഹെൽമെറ്റിൻ്റെ പ്രൈസാണ്, 8,350 രൂപയാണ് ഈ ഒരു ഹെൽമെറ്റിൻ്റെ പ്രൈസ് വരുന്നത്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഡബിൾ വൈസറോട് കൂടി വരുന്ന ഒരു ഹെൽമെറ്റാണ് MT Blade 2. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് വളരെ റീസണബിളായിട്ട് നമുക്ക് തോന്നും. കാരണം ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഹെൽമെറ്റിൽ വരുന്നുണ്ട്. ബട്ട് ഫീച്ചേഴ്സും ക്വാളിറ്റിയുമാണ് ഈ ഒരു പ്രൈസിങ്ങിൽ എന്തി കൊടുത്തിരിക്കുന്നത്. സോ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ വീണ്ടും പുതിയ പുതിയ പ്രോഡക്ട്സുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.